ഡിയർ ഫ്രണ്ട്സ്, അൺഅക്കാഡമി ഒരുക്കുന്ന ജേതാവ് എന്നുപേരുള്ള ഫ്രീ T20 ടെസ്റ്റ് സീരീസിൽ നിങ്ങൾക്കും പങ്കാളികളാവാം. ജനുവരി 22 മുതൽ 31 വരെയായിരുന്ന ഈ ടെസ്റ്റ് ഫെബ്രുവരി 6 വരെ നീട്ടിയിരിക്കുന്നു. മൻസൂറലി സാർ നയിക്കുന്ന ഈ ടെസ്റ്റ് സീരീസിൽ ഇന്ന് തന്നെ എൻറോൾ ചെയ്യൂ. അതിനായി അൺഅക്കാദമി ലേണിംഗ് ആപ്പ് പ്ലേ സ്റ്റോറിൽ പോയി ഡൗൺലോഡ് ചെയ്തതിനു ശേഷം സൈനപ്പ് ചെയ്യൂ. അറിവിനൊപ്പം സമ്മാനങ്ങളും കൈക്കലാക്കൂ. അൺഅക്കാഡമിയിൽ അനവധി ഫ്രീ ക്ലാസുകൾ ലഭ്യമാണ്. നിങ്ങൾക്ക് അത് അൺലോക്ക് ചെയ്യാൻ വേണ്ടി ഈ ചാനലിൻ്റെ പേരായ PSCTALENT റഫറൽ കോഡ് ഉപയോഗിച്ച് ആ ക്ലാസുകളൊക്കെ അൺലോക്ക് ചെയ്ത് കാണാവുന്നതാണ്. 60 ദിവസം നീണ്ടു നിൽക്കുന്ന ദിശ എന്നുപേരുള്ള മറ്റൊരു കോഴ്സും അൺഅക്കാഡമിയിൽ അവൈലബിൾ ആണ്. ഇതിൻ്റെ എല്ലാ ലിങ്കും നമ്മുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾ അത് വഴി ഈ ക്ലാസ്സിൽ തന്നെ ജോയിൻ ചെയ്യൂ. ഏറ്റവും പുതിയ സിലബസിനെ അടിസ്ഥാനപ്പെടുത്തിയ ഈ കോഴ്സിൽ അൺഅക്കാഡമിയുടെ തന്നെ മികച്ച അധ്യാപകരാണ് ക്ലാസുകൾ നയിക്കുന്നത്. ഹലോ, നമസ്കാരം. PSCTALENT പുതിയ ജോബ് ഇൻഫർമേഷനിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് സെൻട്രൽ റെയിൽവേയിൽ പുതിയ നോട്ടിഫിക്കേഷൻ വന്ന വിവരം നിങ്ങളിലേക്ക് ഞാൻ ഷെയർ ചെയ്യണം. ഈ വീഡിയോ മാക്സിമം നിങ്ങൾ ഷെയർ ചെയ്യണം. എല്ലാവരിലേക്കും ഈ വീഡിയോ എത്തിക്കണം. മാക്സിമം എല്ലാവരും അപേക്ഷ കൊടുക്കട്ടെ. 2500ലധികം ഒഴിവുകളാണ് റിപ്പോർട്ട് ചെയ്തത്. അപ്പോൾ നല്ലൊരു വേക്കൻസിയാണ്. RRC ആണ് നോട്ടിഫിക്കേഷൻ വന്നത്. 6/2/2021 മുതൽ അപേക്ഷ കൊടുക്കാവുന്നതാണ്. ഓൺലൈൻ വഴി ആയിട്ടാണ് അപേക്ഷ കൊടുക്കുന്നത്. 5/3/2021 വരെ അപേക്ഷ കൊടുക്കാൻ ഉണ്ട്. അതുകൊണ്ട് അതുവരെ കാത്തു നിൽക്കാതെ നിങ്ങൾ നാളെയോ മറ്റന്നാളോ ആയിട്ട് അപേക്ഷ കൊടുക്കാൻ ശ്രമിക്കുക. ഇതിൻ്റെ യോഗ്യത പറയുന്നത് SLC ITI ഉള്ളവർക്കൊക്കെ അപേക്ഷിക്കാൻ പറ്റുന്ന ഒരു തസ്തികയാണ്. നിങ്ങളെ സുഹൃത്തുക്കൾപ്പെട്ട ആരെങ്കിലും ITIയും SLCയൊക്കെ ഉള്ളവർക്കൊക്കെ അപേക്ഷ കൊടുക്കാൻ ശ്രമിക്കുക, അപേക്ഷ കൊടുക്കാൻ പ്രേരിപ്പിക്കുക. അങ്ങനെ ഇതിൻ്റെ വെബ്സൈറ്റ് പറയുന്നത് www.rrcr.com ആണ്. ഇതിൻ്റെ വിശദ നോട്ടിഫിക്കേഷൻ ലിങ്ക് ആ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നുണ്ട്. നിങ്ങൾ താല്പര്യമുള്ളവർക്ക് അപേക്ഷ കൊടുക്കാവുന്നതാണ്. SLCക്ക് 50% മാർക്കും ITI മാർക്കുമൊക്കെ ഇതിൻ്റെ ക്വാളിഫിക്കേഷൻ പറയുന്നത്. അപേക്ഷ കൊടുക്കേണ്ട വിശദ നോട്ടിഫിക്കേഷൻ ലിങ്ക് ആ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നുണ്ട്. സുഹൃത്തുക്കളെ, ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടണമെങ്കിൽ മാത്രം ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. ഒരാൾക്കെന്തെങ്കിലും ഉപകാരപ്പെടട്ടെ എന്ന പ്രാർത്ഥനയാണ് എനിക്കുള്ളത്. അതുകൊണ്ട് നിങ്ങൾക്കും നിങ്ങളെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കാൻ സാധ്യതയില്ല.